നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. 1-ാം തീയതി മുതൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതിയോടുകൂടി തന്നെ ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ അറിയുവാൻ സാധിക്കും. ഇതിൽ പറയുന്ന 18 നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ മാസത്തോടുകൂടി ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് ആസ്വദിക്കാൻ കഴിയും. 18 നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുന്നത്. ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ധന നേട്ടം വന്നു ചേരുകയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, വരാനിരിക്കുന്ന ഓണം നിങ്ങളെ സംബന്ധിച്ച് പൊന്നോണമാകാൻ പോവുകയാണ്. ഗുരുവിൻ്റെയും ബുധൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. മേടം രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്നു. പ്രത്യേകിച്ച് കുടുംബിനികൾക്ക് അവർക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായി പുഷ്ടിപ്പെടുന്ന സമയം. കർമ്മരംഗത്തൊക്കെ വിജയം ധാരാളം വന്നു ചേരും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ, സർവകാര്യങ്ങളിലും വിജയം സംഭവിക്കും എന്ന് സാരം. ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു. സെപ്റ്റംബർ മാസമല്ല, ഒക്ടോബർ മാസത്തിലും ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഗുണാനുഭവങ്ങൾ ഒക്കെ അനുഭവിക്കുവാനുള്ള യോഗമുണ്ടാകും. അതായത്, ഇവരുടെ നല്ല സമയം ആരംഭിക്കുകയായി. ഗുരുവിൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം ശരിയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക. അപ്രതീക്ഷിതമായ ധനഭാഗ്യം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള യോഗം, എല്ലാ രീതിയിലും നേട്ടമാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുന്നത്. സമൃദ്ധിയാണ്, സന്തോഷമാണ്, ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും. അടുത്തത് മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിയിലെ മകീരം, തിരുവാതിര, പുണർത്തം എന്നീ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗമാണ് വന്നു ചേരുക. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഉയർച്ചയാണ് കാണുന്നത്. ഇനി അടിവച്ചടിവച്ച് നിങ്ങൾ ഉയർച്ചയിലേക്കെത്തും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നു ചേരും. അതിൽ ധാരാളം ധനം വന്നു ചേരുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് വന്നു ചേരുക. ഏത് രീതിയിലായാലും മിഥുനൻ രാശിക്കാർക്ക് ഇനി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ എന്തിൽ കൈവച്ചാലും തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥ വന്നു ചേരും. ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഷെയർ മാർക്കറ്റിൽ നിന്നുമൊക്കെ ഒരുപാട് ധനാഗമനമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ മിഥുനൻ രാശിക്കാർക്ക് മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടമാണ്. ഈ ഓണത്തിൻ്റെ നാളുകളിൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ വീട്ടിലൊക്കെയും ധനാഗമനം ധാരാളം വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ സംജാതമാകും. ശുക്രന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ട്. ശുക്രന്റെ ഗുണാനുഭവം കൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെടും. അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ്. ഇത് സെപ്റ്റംബർ മാസം മാത്രമല്ല, ഒക്ടോബർ മാസത്തിലും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു ഫലം ലഭിക്കും. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർക്ക്, വിദേശ രാജ്യത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്ന സമയമാണ്.
തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക്, തൊഴിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരുപാട് വരുമാനം അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും സെപ്റ്റംബർ മാസവും ഒക്ടോബർ മാസവും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ധന അഭിവൃദ്ധി വന്നുചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന സമയമാണ്. അതുപോലെ ജോലിക്കൊക്കെ അപേക്ഷിക്കുന്നവർ, ജോലിക്കൊക്കെ അപേക്ഷിച്ചിട്ട് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് ജോലിയൊക്കെ ലഭിക്കാനും അവർ രക്ഷപ്പെടുവാനുമുള്ള ഒരു യോഗം വന്നുചേരുന്നു. മകീരം, തിരുവാതിര, പുണർത്തം എന്നീ നക്ഷത്രജാതകർക്ക് ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. എല്ലാ രീതിയിലും ഇവർ രക്ഷപ്പെടും. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം ഒരു 20-ാം തീയതി കഴിയുമ്പോഴേക്കും ഇവരുടെ ജീവിതം പാടെ അങ്ങ് മാറും. ഇവരുടെ ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങ് മാറിക്കിട്ടും. നിങ്ങൾ കൈവരിക്കാൻ പോകുന്നത് ഒരു വലിയ നേട്ടമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു 1,000 രൂപയുടെ ഒരു ബിസിനസ്സിൽ നിങ്ങൾ മുടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതൊരു 3,000 രൂപയായി നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ്. കർക്കിടകൻ രാശിയിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും കൈവരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ്. നിങ്ങൾ ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബന്ധുക്കളോടും സഹപ്രവർത്തകരോടൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഈ ഒരു സമയത്ത് നിങ്ങളിൽ കാണുന്നത് രാജയോഗമാണ്. രാജയോഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ കർക്കിടകൻ രാശിക്കാരായ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ലഭിക്കുന്ന സമയമാണ്. ഈ ഓണം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഫലം കിട്ടും. വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹ ആലോചനയൊക്കെ വരുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ പിണക്കമൊക്കെ ഉള്ളവർക്ക് ആ പിണക്കമൊക്കെ മാറി ഇപ്പോൾ നല്ല രീതിയിൽ അവർ ഒത്തുചേരാനുള്ള ഒരു സമയമാണ്. പഴയതുപോലെ, നിങ്ങൾ പഴയതുപോലെ എങ്ങനെയായിരുന്നുവോ അതുപോലെ പ്രണയിനികൾക്കും പഴയതുപോലെ എങ്ങനെയായിരുന്നുവോ ആ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ എത്തിച്ചേരും. നല്ല രീതിയിൽ നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഇനി വന്നു ചേരും. വരും മാസങ്ങളിലും ഈ ഒരു ഗുണാനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ കാത്തിരിക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഈ ഒരു സമയം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അവർക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഉന്നത പഠനത്തിനൊക്കെ ശ്രമം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങളുടെ രാശിഫലത്തിൽ അറിയാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ നല്ല സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. രാജയോഗത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും, ഉറപ്പാണ്. രക്ഷപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ സംബന്ധിച്ച് ഇനി കഷ്ടകാലങ്ങൾ ഇല്ല. അടുത്തത് കന്നിരാശിക്കാരാണ്. കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ 3 നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഇവർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ കളിയാടും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. രാജാവിനെ പോലെ ജീവിക്കുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും. നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ അനുകൂലമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. വളരെ ശ്രദ്ധിക്കുക. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ചില ഗ്രഹങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് അനുകൂലമല്ല. ഈ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഇത്തരം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ഗ്രഹങ്ങളുടെ ശുഭഫലത്താൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ മറികടക്കേണ്ടവരാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി കന്നിരാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ.
കന്നിരാശിക്കാർ, രക്ഷപ്പെടും. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ, ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം, ഒരു അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യം നിങ്ങളെ സംബന്ധിച്ച് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഇനി നല്ല സമയമാണ്, ഇനി ഉയർച്ചയുടെ സമയമാണ്, അതീവ സമ്പന്നതയിലെത്തുന്ന സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയേക്കാം. അതൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമുക്കൊരുപാട് ഒരുപാട് ദോഷങ്ങളൊക്കെ അതുകൊണ്ട് സംഭവിക്കുവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെയുണ്ട്. വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. വിദേശത്തൊക്കെ പോയി പഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നാളുകളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് സാധിച്ചു കിട്ടും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു കാണുന്നു. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ കന്നിരാശിക്കാരായ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും നടന്നു കിട്ടും. ഭാഗ്യമാണ്, വലിയ വലിയ ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ദമ്പതിമാർക്കിടയിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുവാൻ സെപ്റ്റംബർ മാസം പകുതിക്ക് ശേഷം, അതായത് സെപ്റ്റംബർ 15 ശേഷം ഒക്ടോബർ മാസങ്ങളിൽ നടക്കുന്നതാണ്. അതായത് ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും, ഉറപ്പായ കാര്യമാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്ന അടുത്ത രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് സന്തോഷവും സമൃദ്ധിയും കൈവരിക്കാൻ പോകുന്നു. ഈ ഓണത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ ഒരു സമയം ഇവർക്ക് കഴിയും. പണം ധാരാളം സമ്പാദിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ മാസം സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഒക്ടോബറിലൊക്കെ വലിയ രീതിയിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയാണ് നിങ്ങളിൽ വന്നു ചേരുക. ആർക്കും ഞെട്ടിക്കുന്ന രീതിയിൽ, ആരെയും ഞെട്ടുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. കർമ്മ മേഖലയിലും ധന സ്വരൂപണത്തിനുമൊക്കെ അനുകൂലമായ സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. ഈ വർഷം, അതായത് 2024, നിങ്ങളെ സംബന്ധിച്ച് ഇനി നല്ല സമയമാണ്. അതുപോലെ തന്നെ 2.5 വർഷക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടും വരില്ല. തുലാൻ രാശിക്കാരായ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും 2.5 വർഷക്കാലത്തേക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾക്ക് വലിയൊരു വളർച്ചയാണ്, ഉയർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു വലിയ ഉയർച്ചയൊക്കെ കണ്ടിട്ട് നിങ്ങൾ സാധുക്കളായ നിങ്ങളുടെ ബന്ധുക്കൾ ഒരുപക്ഷെ നിങ്ങളെ സമീപിച്ചിരിക്കും. അവരെയൊക്കെ കൈയഞ്ഞ് സഹായിക്കുവാനൊക്കെയുള്ള ഒരു മനസ്സ് കാണിക്കുക. ഏതായാലും തുലാൻ രാശിക്കാരായ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇനി ഒരുപാട് 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 ഭാഗ്യമാണ്, നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകർക്ക് നല്ല ലാഭമൊക്കെ കൈവരിക്കുവാൻ സാധിക്കും. ഏതായാലും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടമാണ് വന്നു ചേരുന്നത്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾക്ക് വലിയ സമൃദ്ധിയും വലിയ ഭാഗ്യവും വലിയ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് വ്യക്തോദിഷത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഇതുവരെ പരാജയങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് ഇനി വിജയത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും. അടുത്തത് വൃശ്ചികൻ രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർക്ക് ഒരു ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സ്ഥലമാറ്റമൊക്കെ അവർ ലഭിക്കുന്ന സമയമാണ്. വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തീർച്ചയായും ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇവർക്ക് നടന്നു കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സെപ്റ്റംബർ ഒരു പകുതിയോടുകൂടി നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ്.
ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഴിയുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നേട്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. തൊട്ടതെല്ലാം പൊന്നാക്കുവാനുള്ള ഒരു അത്ഭുത വിദ്യ തന്നെ നിങ്ങളിലുണ്ട്. നിങ്ങൾ എവിടെ കൈവെക്കുന്നുവോ അവിടെയൊക്കെ വിജയമായിരിക്കും, അവിടെയൊക്കെ നേട്ടങ്ങളായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ധാരാളം പണം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഏതെങ്കിലും ഒക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളൊരു ശ്രമം നടത്തിയാൽ മാത്രം മതി, നിങ്ങൾക്ക് അത് ലഭ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ഒക്കെ നിങ്ങളെ കയ്യഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. ഏതായാലും വൃശ്ചികൻ രാശിക്കാരായ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. വിദേശത്ത് നിന്നോ അതല്ലെങ്കിൽ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ധനം വന്നു ചേരുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ നേട്ടത്തിൻ്റെതാണ്, ഭാഗ്യത്തിൻ്റെതാണ്, ഉയർച്ചയുടേതും കൂടിയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ഏതായാലും നിങ്ങൾക്കിനി വളരെ നല്ല സമയമായിരിക്കും. സെപ്റ്റംബർ 15 ആകുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയേറെ ശക്തമായ ഒരു ഫലമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ബുധൻ്റെയും ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഗുണാനുഭവങ്ങൾ നിങ്ങൾ വേണ്ടുവോളം നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾ ഏത് പ്രവൃത്തിയിലാണെങ്കിലും നിങ്ങൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് പറയുവാൻ കാരണം ഉണ്ട്. ഈ വേദജ്യോതിഷ പ്രകാരം ഇതിൽ ഏറ്റവും ശക്തമായ സമയം തന്നെയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ. സുവർണകാലം ആരംഭിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിക്കുന്നു എന്ന് പറയാം. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിയിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി ഭാഗ്യമാണ്. ആത്മവിശ്വാസം മൂലം നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കുന്നതായി കാണുവാൻ സാധിക്കും. സെപ്റ്റംബർ മാസം പകുതിക്ക് ശേഷം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അതുപോലെ തന്നെ ഒക്ടോബർ ആദ്യ വാരം തന്നെ നിങ്ങൾക്ക് കുറേ പണം എവിടെ നിന്നെങ്കിലും കിട്ടും. ഏത് രംഗത്തും വിജയിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ്. നിങ്ങൾ ഒരു ദീർഘദൂര യാത്രയ്ക്കൊക്കെ നിങ്ങൾക്ക് യോഗം കാണുന്നു. തീർത്ഥാടനത്തിനും യോഗങ്ങൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ വീട്ടിൽ ചില തീരുമാനങ്ങൾ എടുക്കും. കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഈ തീരുമാനം വളരെ ശക്തമായതായിരിക്കും. ഇവിടെ നിന്നും ചില ഉറപ്പിച്ച തീരുമാനങ്ങൾ എടുക്കുക വഴി നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഉയർച്ച കാണുന്നു. എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും ഭാഗ്യമാണ്. സത്സന്ധാന ലോകമൊക്കെ ജീവിതത്തിൽ കാണുന്ന സമയമാണ്. തീർച്ചയായിട്ടും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അവിശ്വസനീയമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ചില സമ്മാനങ്ങൾ അല്ലെങ്കിൽ ചില പാരിതോഷികങ്ങൾ ഒക്കെ ലഭിക്കുന്ന സമയമാണ്. യാതൊരു കാരണവശാലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ അനുകൂലമായിട്ടാണ് നിങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്ര ജാതകർ കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൊരുരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സൊക്കെ വളർത്തുവാൻ പറ്റിയ സമയമാണ്. മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിയുന്നതിനാൽ നിങ്ങൾക്ക് ഒരുപാടെടുത്ത് വിജയങ്ങൾ കൊയ്യുവാൻ സാധിക്കും. എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങളൊരു വിദേശ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ഈ ഒരു സമയത്ത് അത് നടക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ അതൊന്നും സാരമാക്കാതെ മുന്നോട്ട് തന്നെ കുതിക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക. തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് 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 നല്ല കാര്യങ്ങൾ നടക്കേണ്ട സമയമാണ്.
അപമാനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റിയ അനാവശ്യങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ കലങ്ങി തെളിഞ്ഞ് ഏറ്റവും അവസാനം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ട് അറിയുവാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ഇത് നിങ്ങളുടെ നല്ല സമയമാണ്, നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. ഏതായാലും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ വെള്ളി ദിനങ്ങളിലെ വിശേഷാൽ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.